हाई डियर चिलड्रन या गणिताध्यापिक प्रेम टीचर ई प्रतिसंधि ठटी स्कूल वाले अगले आने इन साचर्य नाम संवद विक्टर्स चानलूटे ऑनलाइन क्लास पलत कई समयत पता क्लास समांतर श्रेणी या मेरी കണക്ക് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് സംഖ്യകൾ തന്നെയാണ്. നമ്മുടെ ജീവിതത്തിന്റെ താളവും ലയവുമായ സംഖ്യകൾ. 1 2 3 ൽ തുടങ്ങുന്ന എണ്ണൽ സംഖ്യകളും 2 4 6 ൽ തുടങ്ങുന്ന ഇരട്ട സംഖ്യകളും 1 3 5 ൽ തുടങ്ങുന്ന ഒറ്റ സംഖ്യകളുമെല്ലാം നമുക്ക് ഹൃദിസ്ഥങ്ങളാണ്. സംഖ്യകളെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് എണ്ണൽ സംഖ്യകളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം. 1 2 3 തുടങ്ങുന്ന എണ്ണൽ സംഖ്യകൾ നിശ്ചയമായ ഒരു ക്രമത്തിൽ മുന്നോട്ട് പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഇരട്ട സംഖ്യകൾ അഥവാ ഈവൻ നമ്പേഴ്സ് എടുത്താലും 2 ൽ തുടങ്ങി 2 4 6 ഇങ്ങനെ മുന്നോട്ട് കടന്നു പോകും. ഇവയെല്ലാം ഒന്ന് കണ്ണോടിച്ച് നോക്കിയാൽ ഒരു സംഖ്യയിൽ തുടങ്ങി കൃത്യമായി ഒന്നാമത് രണ്ടാമത് മൂന്നാമത് എന്ന ക്രമത്തിൽ അടുക്കി വെച്ചിരിക്കുന്ന സംഖ്യകളുടെ ഒരു കൂട്ടത്തെയാണ് നാം കാണുന്നത്. ഇങ്ങനെ സംഖ്യകളെ ഒന്നാമത് രണ്ടാമത് എന്ന രീതിയിൽ അടുക്കി എഴുതുന്ന ഈ തരം സംഖ്യകളെയാണ് സംഖ്യാശ്രേണികൾ അഥവാ നമ്പർ സീക്വൻസ് എന്ന് നാം വിളിക്കുന്നത്. സംഖ്യാശ്രേണികൾ എന്നാൽ ഏതെങ്കിലും ഒരു നിയമം അനുസരിച്ച് ഒന്നാമത് രണ്ടാമത് മൂന്നാമത് എന്നിങ്ങനെ ക്രമമായി എഴുതുന്ന ഒരു കൂട്ടം സംഖ്യകളാണ്. That is, a set of numbers written as the first, second, third and so on according to a particular rule is called a number sequence. നമുക്കൊരു ഉദാഹരണത്തിലേക്ക് നോക്കാം. സംഖ്യാശ്രേണികൾക്ക് രണ്ട് മൂന്ന് ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. 2 4 6 8 etc. 5 10 15 20 etc. 1 4 9 16 etc. ഈ മൂന്ന് ശ്രേണികൾ നോക്കുമ്പോൾ സംഖ്യകൾ വളരെ ക്രമത്തിൽ അടുക്കും ചിട്ടയോടെയും കടന്നു വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആദ്യത്തെ ശ്രേണിയിൽ ഒന്നാമതായി 2ഉം രണ്ടാമതായി 4ഉം മൂന്നാമതായി 6ഉം കൃത്യമായി ക്രമപ്പെടുത്തി വെച്ചിരിക്കുന്നു. രണ്ടാമത്തേത് നോക്കുമ്പോൾ 5, രണ്ടാമതായി 10, അങ്ങനെയാണ് കടന്നു പോകും. മൂന്നാമത്തെ ശ്രേണിയിലോ 1, രണ്ടാമതായി 4, 9, അങ്ങനെ തുടർച്ചയായി പോകും. ഈ ശ്രേണികളിലെ ഈ ഓരോ സംഖ്യകളെയും ഓരോ ശ്രേണികളുടെയും പദങ്ങൾ അഥവാ ടേംസ് എന്നാണ് നാം വിളിക്കുന്നത്. The numbers forming a sequence are called its terms. അതായത് ഒരു ശ്രേണിയിലെ സംഖ്യകളെയാണ് അതിലെ പദങ്ങൾ എന്ന് വിളിക്കുന്നത്. നമുക്ക് ആദ്യത്തെ സമാന്തര ശ്രേണിയിലേക്ക് ഒന്ന് കണ്ണോടിക്കാം. നമ്മുടെ ആദ്യത്തെ ശ്രേണിയായ 2 4 6 etc. എന്ന സംഖ്യാശ്രേണി നമുക്ക് പരിഗണിക്കാം. ഈ ഓരോ സംഖ്യകളുടെയും സ്ഥാനവും അവയുടെ പദങ്ങളെയും നമുക്കൊന്ന് നോക്കാം. സ്ഥാനം, പൊസിഷൻ. രണ്ട് ഒന്നാമത്തെ സ്ഥാനത്ത് നിലനിൽക്കുന്നു. ഒന്നാമത്തെ സ്ഥാനത്തിന് 2. രണ്ടാമത്തെ പദമായ 4 രണ്ടാം സ്ഥാനത്ത് നിലനിൽക്കുന്നു. രണ്ടാം സ്ഥാനം 4. മൂന്നാമത്തെ പദമായ 6 മൂന്നാം സ്ഥാനത്ത് നിലനിൽക്കുന്നു. etc. ഇവിടെ ഈ സ്ഥാനം പദങ്ങളെയും നമുക്കൊന്ന് ബന്ധപ്പെടുത്തി നോക്കാം. ഒന്നാമത്തെ സ്ഥാനത്തെ സംഖ്യയായ 2നെ നമുക്ക് ഒന്നാമത്തെ സ്ഥാനം ഇൻറ്റു 2 എന്നെഴുതാം.
അതുപോലെ രണ്ടാമത്തെ സ്ഥാനത്തെ സംഖ്യയായ 4 നെ രണ്ടാമത്തെ സ്ഥാനം ഇൻടു 2 എന്ന് എഴുതാവുന്നതാണ് ഇതുപോലെ തന്നെ മൂന്നാമത്തെ സ്ഥാനത്തെ 6 എന്ന സംഖ്യയെ 3 ഇൻടു 2 എന്ന് എഴുതാം ഇങ്ങനെ തുടർന്ന് പോയാൽ നിങ്ങൾക്ക് തന്നെ പറയാൻ സാധിക്കും ഈ ശ്രേണിയിലെ 10-ാമത്തെ സ്ഥാനത്തെ സംഖ്യ ഏതായിരിക്കും പറഞ്ഞോളൂ ഏതായിരിക്കും ആ സംഖ്യ 10 into 2 10 into 2 20 എന്ന സംഖ്യയാണ് 10-ാം സ്ഥാനത്തെ കടന്നു വരുന്നത് തുടർച്ചയായി ഇങ്ങനെ മുന്നോട്ട് പോയാൽ അതിന്റെ 8-ാമത്തെ സ്ഥാനത്തെ ഒരു പൊസിഷൻ നമ്മൾ കൊടുക്കുകയാണ് 8-ാമത്തെ പൊസിഷൻ വരുന്ന സംഖ്യ ഏതെന്ന് ചോദിച്ചാൽ ആർക്കും സംശയമില്ലാതെ പറയാൻ പറ്റും അതേതാണ് n into 2 n into 2 equals 2n ഇങ്ങനെ ഓരോ ശ്രേണികളിലും പദത്തെയും സ്ഥാനത്തെയും ബന്ധപ്പെടുത്തി അവയുടെ എണ്ണം സ്ഥാനത്ത് കിടക്കുന്ന സംഖ്യയെ കണ്ടെത്തുമ്പോൾ ആ സംഖ്യയെ nth term അഥവാ ഈ സീക്വൻസിന്റെ ആൾജിബ്രിക് എക്സ്പ്രഷൻ എന്ന് നമ്മൾ അതിനെ പറയുന്നു സംഖ്യാ ശ്രേണിയുടെ നമ്പർ സീക്വൻസിന്റെ ആൾജിബ്രിക് എക്സ്പ്രഷൻ എന്തെന്ന് കുറച്ചെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ നമുക്ക് മറ്റൊരു ശ്രേണിയുടെ പരിഗണിക്കാം അതിന്റെ ബീജഗണിത രൂപം എന്ത് നമുക്ക് നോക്കാം 1, 4, 9, 16, etc. ഈ ശ്രേണിയുടെ ആൾജിബ്രിക് എക്സ്പ്രഷൻ ബീജഗണിത രൂപം കണ്ടെത്തുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം എന്നോടൊപ്പം നിങ്ങളും ചെയ്തോളൂ എങ്ങനെയാണ് നമുക്ക് എഴുതേണ്ടത് ആദ്യം പൊസിഷൻ എഴുതും പൊസിഷൻ ദെൻ ടേംസ് ടേംസ് ഫസ്റ്റ് പൊസിഷനിൽ കിടക്കുന്ന നമ്പർ 1 ഫസ്റ്റ് പൊസിഷൻ സെക്കൻഡ് പൊസിഷനിൽ കിടക്കുന്ന നമ്പർ 4 സെക്കൻഡ് പൊസിഷൻ തേർഡ് പൊസിഷനിൽ കിടക്കുന്ന നമ്പർ 9 ഫോർത്ത് പൊസിഷനിൽ കിടക്കുന്ന നമ്പർ 16 ഈ സംഖ്യാ ശ്രേണിയിലെ nth term അഥവാ ആൾജിബ്രിക് എക്സ്പ്രഷൻ എങ്ങനെ കണ്ടെത്താമെന്ന് നമുക്ക് നോക്കാം തൊട്ടു മുന്നിൽ നമ്മൾ ചെയ്തത് ഒന്ന് ഓർമ്മയിലേക്ക് കൊണ്ടുവന്നേ അതുപോലെ നമുക്കൊന്ന് ഇതിൻ്റെ nth പദം ആൾജിബ്രിക് എക്സ്പ്രഷൻ കണ്ടെത്താൻ ശ്രമിക്കാം അതിനെന്താണ് നമ്മൾ ചെയ്യേണ്ടത് ഈ സീക്വൻസിലെ നമ്പേഴ്സിൻ്റെ ടേംസിൻ്റെ പൊസിഷനും ആ ടേംസും തമ്മിലുള്ള റിലേഷൻ നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട് പൊസിഷനും ടേംസും നമ്മൾ ഇവിടെ എഴുതിക്കഴിഞ്ഞു അതിൻ്റെ റിലേഷൻ നമുക്ക് നോക്കാം ഒന്നാമത്തെ പൊസിഷനിൽ കിടക്കുന്ന നമ്പറായ 1 എന്ന് പറയുന്നത് ഈ പൊസിഷന്റെ സ്ക്വയർ നമ്പർ എന്ന് നമുക്ക് പരിഗണിക്കാവുന്നതാണ് അതായത് 1 എന്നത് 1 സ്ക്വയർ രണ്ടാമത്തെ പൊസിഷനിലേക്ക് പോകുമ്പോൾ അവിടെ നമ്പറായ 4 എന്നത് 2ന്റെ സ്ക്വയർ നമ്പറായ 2 സ്ക്വയർ ഇതുപോലെ 9, 3 സ്ക്വയർ എന്ന് എഴുതാം 16, 4 സ്ക്വയർ എന്ന് എഴുതാം ഇങ്ങനെ തുടർന്ന് പോയാൽ ഒരു 100th term അല്ലെങ്കിൽ 200th term ഏത് ടേം പറഞ്ഞാലും നിങ്ങൾക്ക് അതിന്റെ സ്ക്വയർ നമ്പർ ആയിരിക്കും അവിടെ ടേമായി വരുന്നതെന്ന് നിസ്സംശയം കണ്ണുമടച്ച് പറയാൻ സാധിക്കും അല്ലെ അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഈ സീക്വൻസിന്റെ nth term എന്താണെന്ന് നോക്കാം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് പറയാൻ സാധിക്കും ഈ സീക്വൻസിന്റെ nth term അതെ നിങ്ങൾ പറയുന്നു ഇതിന്റെ nth term n സ്ക്വയർ അതായത് 1, 4, 9, 16 ഇങ്ങനെ തുടരുന്ന സ്ക്വയർ നമ്പേഴ്സിന്റെ nth പദം ആൾജിബ്രിക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് n സ്ക്വയർ എന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും ഇനി നമുക്ക് 3 സംഖ്യാ ശ്രേണികൾ നോക്കാം ഒറ്റ സംഖ്യകളുടെ ശ്രേണിയായ 1, 3, 5, 7, etc. മറ്റൊരു ശ്രേണിയാണ് 2, 5, 8, 11, etc. നമ്മളിപ്പോൾ കണ്ട ശ്രേണിയായ സ്ക്വയർ നമ്പേഴ്സിൻ്റെ ശ്രേണിയായ 1, 4, 9, 16, etc. ഈ 3 ശ്രേണികളിലൂടെയും
നിങ്ങൾ കടന്നു പോകുമ്പോൾ അവയിൽ ഒരു ഒറ്റയാനില്ലേ? ഒന്ന് നോക്കിക്കേ നിങ്ങൾ, ആരാണ് ആ ഒറ്റയാൻ? ആ ശ്രമിച്ചു നോക്കൂ. അതെ, മൂന്നാമത്തെ ശ്രേണി ഇവിടെ ഒറ്റപ്പെട്ട് നിൽക്കുന്നല്ലേ. എന്താണ് അവിടെ ആദ്യത്തെ രണ്ട് ശ്രേണികൾക്ക് മൂന്നാമത്തെ ശ്രേണിയിൽ നിന്നുള്ള വ്യത്യാസം? ആദ്യത്തെ രണ്ട് ശ്രേണികളിലും ഒരു നിശ്ചിതമായ സംഖ്യ കൂടിപ്പോകുന്നത് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. എന്നാൽ മൂന്നാമത്തെ ശ്രേണിയിലും ഒരു നിശ്ചിതമായ സംഖ്യയല്ല അവിടെ കൂടുന്നത്. അങ്ങനെയല്ലേ നിങ്ങൾ കണ്ടെത്തിയത്? ആദ്യത്തെ നമ്മുടെ രണ്ട് ശ്രേണികളിൽ കണ്ടതുപോലെ ഒരു നിശ്ചിത സംഖ്യ ഒരു സംഖ്യയോട് കൂടിക്കൂടി വരുന്ന ഇത്തരം സംഖ്യാശ്രേണികളെയാണ് സമാന്തര ശ്രേണികൾ അഥവാ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് നാം വിളിക്കുന്നു. ഒരു സംഖ്യയിൽ തുടങ്ങി ഒരേ സംഖ്യ തന്നെ വീണ്ടും വീണ്ടും കൂട്ടിക്കിട്ടുന്ന ശ്രേണിക്ക് സമാന്തര ശ്രേണി എന്ന് വിളിക്കുന്നു. എ സീക്വൻസ് ഗോട്ട് ബൈ സ്റ്റാർട്ടിംഗ് വിത്ത് എനി നമ്പർ ആൻഡ് ആഡിങ് എ ഫിക്സഡ് നമ്പർ റിപ്പീറ്റഡ്ലി ഇസ് കോൾഡ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. എക്സാമ്പിൾ 1, 3, 5, 7 എക്സെട്ര, 5, 10, 15, 20 എക്സെട്ര ആൻഡ് 100, 97, 94 എക്സെട്ര. ഉദാഹരണത്തിലെ ആദ്യത്തെ ശ്രേണി അതായത് 1, 3, 5, 7 ഇങ്ങനെ പോകുന്ന ശ്രേണി നമുക്കൊന്ന് നോക്കാം. ഇവിടെ ആദ്യ പദമായ ഒന്നിനോട് രണ്ട് കൂട്ടുമ്പോൾ രണ്ടാമത്തെ പദം 3 കിട്ടുന്നു. 3നോട് വീണ്ടും 2 കൂട്ടുമ്പോൾ മൂന്നാമത്തെ പദം 5 കിട്ടുന്നു. ഇങ്ങനെ പൊതുവായി 2 എന്ന സംഖ്യ ഒരു ഫിക്സഡ് നമ്പർ ഇവിടെ ആഡ് ചെയ്തു പോകുന്നത് കാണാം. രണ്ടാമത്തെ ശ്രേണിയിലേക്ക് വരുമ്പോൾ 5, 10, 15, 20 ഇവിടെ ഏത് സംഖ്യയാണ് കൂടുന്നത്? അതെ, 5 എന്ന ഒരു പൊതു സംഖ്യ കൂടിക്കൂടി വരുന്നു. മൂന്നാമത്തെ ശ്രേണി ഒന്ന് നോക്കിക്കേ, അവിടെ കൂടുകയാണോ ചെയ്യുന്നത്? അല്ലല്ലേ. എന്ത് ചെയ്യുന്നു അവിടെ? അവിടെ 3 വീതം ആദ്യത്തെ പദത്തിൽ നിന്ന് 3 കുറഞ്ഞ് രണ്ടാമത്തെ പദമായിട്ട് 97 കിട്ടുന്നു. വീണ്ടും 3 കുറഞ്ഞ് 94 കിട്ടുന്നു. അതായത് ഇവിടെ -3 എന്ന സംഖ്യയാണ് കൂടിക്കൂടി പോകുന്നതെന്ന് കാണാം. ഇവിടെ ഓരോ ശ്രേണിയോടും കൂടിക്കൂടി വരുന്ന ഈ നിശ്ചിത സംഖ്യയാണ് ഈ ശ്രേണികളുടെ പൊതു വ്യത്യാസം അഥവാ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഈ കോമൺ ഡിഫറൻസ് എങ്ങനെ കണ്ടെത്തി എന്ന് നമുക്കൊന്ന് നോക്കാം. ഓരോ ശ്രേണിയിലും അഥവാ ഓരോ സീക്വൻസിലെയും ഒരു പദത്തിൽ നിന്ന് തൊട്ടു മുന്നിലുള്ള പദം കുറയുമ്പോൾ നമുക്ക് ഓരോ ശ്രേണികളുടെയും കോമൺ ഡിഫറൻസ് പൊതു വ്യത്യാസം ലഭിക്കും. The constant difference got by subtracting from any term the just previous term is called the common difference of an arithmetic sequence. ഒരു പദത്തിൽ നിന്ന് തൊട്ട് പിറകിലെ പദം കുറച്ചു കിട്ടുന്ന ഈ സ്ഥിര വ്യത്യാസത്തെ സമാന്തര ശ്രേണിയുടെ പൊതു വ്യത്യാസം എന്ന് പറയും. 1, 11 എന്നീ സംഖ്യകൾ ആദ്യത്തെയും രണ്ടാമത്തെയും പദങ്ങളായി വരുന്ന ഒരു സമാന്തര ശ്രേണി നമ്മൾ പരിഗണിച്ചാൽ അതൊന്ന് എഴുതി നോക്കാം. അതെ, എഴുതൂ. 1, 11, 21, 31 എക്സെട്ര. ഓക്കെ, ഈ ശ്രേണിയുടെ പൊതുവ്യത്യാസം കോമൺ ഡിഫറൻസ് എന്ത് കിട്ടുന്നു? രണ്ടാം പദത്തിൽ നിന്ന് ആദ്യ പദം കുറച്ച് നോക്കാം. അതായത് 11 നിന്ന് 1 കുറയുമ്പോൾ 10 ലഭിക്കുന്നു. ഈ ശ്രേണിയുടെ കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം നമുക്ക് 10 എന്ന് ലഭിക്കുന്നു. ഇനി ആദ്യ പദവും മൂന്നാം പദവും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് നോക്കിയാലോ. 1, 21 തമ്മിലുള്ള വ്യത്യാസം 20 എന്ന് കിട്ടുന്നു. 1, 31 തമ്മിലുള്ള വ്യത്യാസമായാലോ മൂന്നാം പദവും ഒന്നാം പദവും തമ്മിലുള്ള വ്യത്യാസം 30. ഇങ്ങനെ തുടർന്ന് പോയാൽ ഈ ശ്രേണിയിലെ ഏത് രണ്ട് പദങ്ങളും ഒന്നാം പദവും മറ്റൊരു പദവുമല്ല, ഏത് രണ്ട് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം നോക്കിയാലും അത് 10 ഗുണിതമാണെന്ന് 10 മൾട്ടിപ്പിൾ ആണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഏതൊരു സമാന്തര ശ്രേണി എടുത്താലും അവയിലെ ഏത് രണ്ട് പദങ്ങളുടെയും വ്യത്യാസം അതിലെ പൊതു വ്യത്യാസത്തിൻ്റെ ഗുണിതം എന്ന് നമുക്കിവിടെ കണ്ടെത്താൻ സാധിക്കും.
സമാന്തര ശ്രേണിയിൽ ഏത് രണ്ട് പദങ്ങളുടെയും വ്യത്യാസവും അവയുടെ സ്ഥാനങ്ങളുടെ വ്യത്യാസവും പൊതുവ്യത്യാസവും തമ്മിലുള്ള ഗുണനഫലമാണ്? The difference between any two terms of an arithmetic sequence is the product of the difference of positions and the common difference. That is, common difference equals term difference by position difference. പൊതുവ്യത്യാസം എന്നത് പദവ്യത്യാസത്തെ സ്ഥാനവ്യത്യാസം കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്നതാണ്. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട പൊതുവ്യത്യാസവും ശ്രേണിയും ഒക്കെ കണ്ടെത്താൻ കഴിയുന്ന ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചെയ്തു നോക്കിയാലോ? ചോദ്യം നമുക്ക് ശ്രദ്ധിക്കാം. രണ്ട് സമാന്തര ശ്രേണികളാണ് ഇവിടെ തന്നിരിക്കുന്നത്. അവയിലെ ചില പദങ്ങൾ മിസ്സിംഗ് ആണ്. ആ പദങ്ങൾ എങ്ങനെ കണ്ടെത്താമെന്ന് നമുക്ക് നോക്കാം. 24-42- എന്ന സമാന്തര ശ്രേണിയിൽ ഫസ്റ്റ് ടേം ആദ്യ പദം 24 തന്നിരിക്കുന്നു, തേർഡ് ടേം മൂന്നാം പദം 42 തന്നിരിക്കുന്നു. ഇവിടെ രണ്ടാം പദവും നാലാം പദവും നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട്. ശ്രേണി എഴുതണമെങ്കിൽ പൊതുവ്യത്യാസമാണ് നമുക്ക് അറിയേണ്ടതെന്ന് പഠിച്ചു കഴിഞ്ഞു. പൊതുവ്യത്യാസം എങ്ങനെ കണ്ടെത്താമെന്ന്, പൊതുവ്യത്യാസം അഥവാ കോമൺ ഡിഫറൻസ് കണ്ടെത്തുന്നതിന് ശ്രേണിയിലെ പദവ്യത്യാസത്തെ ടേം ഡിഫറൻസിനെ അവയുടെ സ്ഥാന വ്യത്യാസം പൊസിഷൻ ഡിഫറൻസ് കൊണ്ട് ഹരിച്ചാൽ മതിയെന്ന് നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞത് ചെയ്തു നോക്കാം. കോമൺ ഡിഫറൻസ് സിഡി ഈക്വൽസ് ടേം ഡിഫറൻസ്, മൂന്നാമത്തെ ടേമും ഒന്നാമത്തെ ടേമും തമ്മിലുള്ള ഡിഫറൻസ് 42-24 ഡിവൈഡഡ് ബൈ ആ ടേമുകളുടെ പൊസിഷൻ ഡിഫറൻസ് തേർഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം 3-1. 42-ൽ നിന്ന് 24 മൈനസ് ചെയ്താൽ നമുക്ക് 18 ലഭിക്കും. ഡിവൈഡഡ് ബൈ 3-1 2 ഈക്വൽസ് 9. പൊതുവ്യത്യാസം കോമൺ ഡിഫറൻസ് നമുക്ക് 9 എന്ന് ലഭിക്കും. ഇനി നമുക്ക് ശ്രേണി എഴുതാം. 24, അടുത്ത പദമായ നെക്സ്റ്റ് ടേം ഇവിടെ മിസ്സിംഗ് ടേം ആയി കിടക്കുന്നത് കാണാൻ ഈ 9 നമ്മൾ 24-നോട് ആഡ് ചെയ്യും. അപ്പോൾ എന്ത് ലഭിക്കുന്നു? അതെ, 33 നമുക്ക് ലഭിക്കുന്നു. നമ്മുടെ സെക്കൻഡ് ടേം നമുക്ക് ലഭിച്ചു കഴിഞ്ഞു, 33. വീണ്ടും മൂന്നാമത്തെ പദം ഇവിടെ ഉണ്ട്, 33-യോട് 9 ആഡ് ചെയ്യുന്ന 42. നെക്സ്റ്റ് ടേം നാലാമത്തെ പദം നമുക്ക് കണ്ടെത്തണം. അതിനുവേണ്ടി തേർഡ് ടേമിനോടുകൂടെ വീണ്ടും കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുന്നു. 42-നോടുകൂടെ 9 ആഡ് ചെയ്യുമ്പോൾ 51. നമ്മുടെ ശ്രേണിയിലെ മിസ്സിംഗ് ടേംസ് രണ്ടും നമുക്ക് ലഭിച്ചു വരും. ഇതുപോലെ രണ്ടാമത്തെ ചോദ്യവും തന്നിരിക്കുന്ന അടുത്ത ചോദ്യവും ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഉത്തരം എന്ത് ലഭിക്കും എന്ന് സ്വയം കണ്ടെത്തുക. നമുക്കിനി മറ്റൊരു ചോദ്യത്തിലേക്ക് കടക്കാം. ഒരു സമാന്തര ശ്രേണിയിലെ അരിത്തമെറ്റിക് സീക്വൻസിലെ തേർഡ് ടേം സിക്സ് ടേം തന്നിരിക്കുന്നു. തേർഡ് ടേമായി തന്നിരിക്കുന്നത് ഈ ശ്രേണിയിലെ ആദ്യത്തെ അഞ്ച് പദങ്ങൾ കണ്ടെത്തുക എന്നതാണ് നമുക്ക് തന്നിരിക്കുന്ന ചോദ്യം. മൂന്നാം പദവും ആറാം പദവും തന്നിരിക്കുന്നു. ശ്രേണിയിലെ ആദ്യത്തെ അഞ്ച് പദങ്ങൾ 5 terms കണ്ടെത്തുക. ഓക്കെ, നമുക്ക് ഇവിടെയും നമ്മൾ മുന്നേ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പൊതുവ്യത്യാസം കോമൺ ഡിഫറൻസ് എന്ന് കണ്ടെത്തുക. അതിനുവേണ്ടി പൊതുവ്യത്യാസം കോമൺ ഡിഫറൻസ് കണ്ടെത്താനായി എന്താ ചെയ്യേണ്ടത്? ടേം ഡിഫറൻസിനെ അവയുടെ പൊസിഷൻ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ചെയ്തു നോക്കാം. 67-34 ബൈ പൊസിഷൻ 6-3. 67-ൽ നിന്നും 34 മൈനസ് ചെയ്യുമ്പോൾ 33 ബൈ 6-ൽ നിന്നും 3 മൈനസ് ചെയ്യുമ്പോൾ 3. ആൻസർ നമുക്ക് കിട്ടുന്നു 11. സീക്വൻസ് നമുക്ക് എഴുതാം. സീക്വൻസ്
third term ആണ് നമ്മൾ കണ്ടെത്തണം first term ഉം second term ഉം നമ്മൾ കണ്ടെത്തണം third term തന്നിരിക്കുന്നു 34 then അടുത്ത രണ്ട് terms ഉം കണ്ടെത്തേണ്ടതുണ്ട് ഇവിടെ 34 ന് മുന്നിലുള്ള രണ്ട് terms ഉം കണ്ടെത്തണം പിന്നിലുള്ള രണ്ട് terms ഉം നമ്മൾ പഠിച്ചു ഏതൊരു അരിത്മെറ്റിക് സീക്വൻസിലും മുന്നോട്ട് കൂട്ടി പോകുന്നു എന്നാണ് അങ്ങനെയാണെങ്കിൽ പിന്നിലുള്ളത് കാണാൻ എന്ത് ചെയ്യണം common difference பொது வித்தியாசம் என்ன ஏதால் மதி மைனஸ் ചെയ്യുക കുറச்சால் மதி അല്ലേ இப்ப നമുക്ക് നോക്കാം செகண்ட் டம் காணാനായിട്ട് थर्ड டம்ல നിന്നും common difference ആയ 11 നമ്മൾ மைனஸ் ചെയ്യും 34 மைனஸ் 11 இது ലഭിക്കും 23 செகண்ட் டம் கிட்டி കഴിഞ്ഞു 23 then ஃபர்ஸ்ட் டம் காணാൻ வீண்டும் 23 ல നിന്നും 11 നമ്മൾ மைனஸ் ചെയ്യുന്നു 23 மைனஸ் 11 12 first term second term third term fourth and fifth term ആണ് ആഡ് ചെയ്തു പോകുന്നു മുന്നോട്ടാണ് നീങ്ങേണ്ടത് അതുകൊണ്ട് ആഡ് ചെയ്തു പോകുന്നു 34 നെ കൂടെ 11 ആഡ് ചെയ്താൽ 45 then 45 നെ കൂടെ 11 ആഡ് ചെയ്താൽ 56 ഇങ്ങനെ നമുക്ക് ഈ സീക്വൻസിലെ ആദ്യത്തെ അഞ്ച് ടേംസ് കിട്ടി കഴിഞ്ഞു 12 23 34 45 and 56 സമാന്തര ശ്രേണിയുടെ അഥവാ അരിത്മെറ്റിക് സീക്വൻസിന്റെ ടേം പൊസിഷനും എന്താണെന്നും അവയുടെ റിലേഷൻ എന്താണെന്നും നാം കണ്ടെത്തി കൂടാതെ പൊതു വ്യത്യാസം അഥവാ കോമൺ ഡിഫറൻസ് എങ്ങനെ കണ്ടെത്താമെന്നും നാം പഠിച്ചു കഴിഞ്ഞു ഇതുവരെയുള്ള പോർഷൻസിന്റെ ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസുകളെല്ലാം നിങ്ങൾ നിങ്ങളുടെ മാത്തമാറ്റിക്സ് നോട്ട്ബുക്കിലേക്ക് ചെയ്യുക അടുത്ത ക്ലാസ്സിൽ നമുക്ക് തുടർന്ന് കാണാം ഒരിക്കൽ കൂടി പറയുന്നു സ്റ്റേ ഹോം സ്റ്റേ സേഫ് താങ്ക് യു ഹാവ് എ നൈസ് ഡേ